നല്ല എം പി ആണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായക്കുറവൊന്നുമില്ല. അദ്ദേഹം നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും ആന്റോണിക്ക് ചാൻസ് കൂടുതലും 100%. പെൻഷൻ, സിവിൽ സപ്ലൈസ് ഇത് രണ്ടും കൊടുത്ത എൽ ഡി പി രണ്ടും കൊടുത്തിൽ വോട്ടെണ്ണി കഴിഞ്ഞ് പറയാം. ആന്റോ ആന്റണി നല്ല എം പി, കുഴപ്പമില്ല. ആന്റോണിക്ക് ചാൻസ് ഉള്ളൂ. തോമസ് ഐസക്കിനെ കുറിച്ചൊന്നും ഇവിടെ ഈ നാട്ടിലൊന്നും നാട്ടിൽ അറിയപ്പെടാത്ത ആളാ. ഈ നാട്ടിൽ നമുക്ക് പുള്ളി നേരത്തെ ഇരുന്നു ധനകാര്യമന്ത്രിയായിട്ട് ഇരുന്നല്ലാതെ വേറെ മറ്റൊന്നും ഇല്ലല്ലോ. ആന്റോ ആന്റണി മത്സരിക്കുവാണെ ചിലപ്പം പുള്ളി കുറെയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ട് വിജയിക്കാൻ സാധ്യതയുണ്ട്. യു ഡി എഫിന്റെ ആന്റോ ആന്റോ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ആന്റോ ഇനി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ആന്റോ തന്നെ ആയിരിക്കും ഉള്ളത്. ആന്റോ ആന്റണി കഴിവതും പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും. തോമസ് ഐസക്കിനെ കുറിച്ചും നല്ല അഭിപ്രായം തന്നെയാണ്. ഇത്തവണ ആന്റോ ആന്റണിക്കാണ് ചാൻസ് കൂടുതൽ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും ആന്റോ ആന്റണിക്കാണ് ചാൻസ് കൂടുതൽ. 100%. എം പി ആയിട്ടിരുന്ന കാലയളവിൽ അദ്ദേഹം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണ്ട്, ഉറപ്പായിട്ടും. തോമസ് ഐസക് പറയാം, അത് ജയിക്കണം നിർബന്ധമൊന്നുമില്ല, ജയിക്കാൻ സാധ്യത തളിക്കളയും വേണ്ട. സർക്കാർ ഗവൺമെന്റ് കാര്യങ്ങൾ പരാജയം വേണം. പെൻഷൻ, സിവിൽ സപ്ലൈസ് ഇത് രണ്ടും കൊടുത്ത എൽ ഡി പി ആയിരിക്കും. രണ്ടും കൊടുത്തിൽ വോട്ടെണ്ണി കഴിഞ്ഞ് പറയാം. മാറ്റമില്ല. വിമർശിച്ചില്ലോ, ആൾക്കാർ ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ രണ്ടെണ്ണം കാണിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ മോശമൊന്നും പറഞ്ഞില്ലോ. സർക്കാരിനെ പറ്റി പറഞ്ഞു, അവിടുത്തെ അവസ്ഥ പറഞ്ഞേ ഉള്ളൂ. സർക്കാരിന്റെ ഭാഷയെ പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഇടപെടുന്നു പറയുന്നു. പാർട്ടി അംഗമൊന്നുമല്ല, അങ്ങനെ പറഞ്ഞ അഭിപ്രായം ഉണ്ട്, പറയുന്നത് ശരിയത് പറയുക. രണ്ട് റീസൺ ഞാൻ പറഞ്ഞു, പക്ഷെ അതാകണമെന്നില്ല. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം പാർട്ടി അംഗം നിലവിളി വിമർശിച്ചു, പിന്നെ അത് മതി, സമാധാനം പറയാൻ പറ്റിയത്. ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പഞ്ചായത്ത് അംഗീകൃതമായ സ്റ്റാൻഡ് എന്ന് പറയുന്ന സംഭവം കാഞ്ഞിരപ്പള്ളി ഇല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്ന സംഭവം ഇല്ല. പിന്നെ എല്ലാ ഓട്ടോക്കാരും അവിടെ കിടക്കുന്നു, കുറച്ച് ജനങ്ങൾ വണ്ടി ഇല്ലാത്ത സൈഡിൽ കിടക്കുന്നു എന്നുള്ളൂ. ഇവിടേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഞങ്ങളൊക്കെ ഇവിടെ മാറ്റണം. പ്രധാനമന്ത്രിയായിട്ടിരുന്നാണ് ജയിക്കേണ്ട സാധ്യതയുള്ള പാർട്ടിയാണ്. പിന്നെ എല്ലാം ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. തോമസ് ഐസക്ക് ജയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആന്റോ ആന്റണി കുഴപ്പമില്ല, എന്നാലും അത്ര വലിയ ഇവിടെ വലുതായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. അല്ല, എം പി ഫണ്ട് എന്നാന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം അങ്ങനെ വല്ല നടന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൂലിപ്പണിക്കാരനാണ്, ഞാൻ കണ്ടിട്ടില്ല. എം പി ഫണ്ടിൽ നിന്നും കണ്ടിട്ടില്ല. ആന്റോ ആന്റണി നല്ല എം പി, കുഴപ്പമില്ല. ആന്റോ ആന്റണിക്ക് ചാൻസ് ഉള്ളൂ. ആന്റോ ആന്റണി കൊണ്ട് മാറ്റത്തിനല്ല, ഇപ്പം തന്നെ ബൈപ്പാസ് തന്നെയാണെങ്കിലും പുതിയതായിട്ട് ഇപ്പം ഒരു 10 വർഷമോ 15 വർഷമായിട്ടാണ് ബൈപ്പാസിൻ്റെ പരിപാടിയാണ് നടന്നിരിക്കുന്നത്. അതിപ്പം പിന്നെ ഇപ്പം പരിപാടി എല്ലാം സ്റ്റാർട്ടിംഗ് ആയി, എല്ലാം കൂടെ ആലപ്പുഴ ടൗണിലെ ബ്ലോക്കും കാര്യങ്ങളെല്ലാം കൂടെ ഒഴിവായിട്ട് കിട്ടും. അപ്പം നമുക്ക് തന്നെ ഓട്ടർഷ ഓടിച്ച് വിളിക്കും, ബ്ലോക്കും കാര്യങ്ങളും നമുക്കറിയാമല്ലോ. അപ്പം അതെല്ലാം വരും വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിനൊരു നല്ലൊരു കാര്യമല്ലേ. ഓട്ടർ സ്റ്റാൻഡിൻ്റെ കാര്യം പുള്ളി ഇങ്ങനെ ചർച്ചയെ പറഞ്ഞായിരുന്നു, ഈ അവിടുത്തെ ആ പാലം വൃത്തിയാക്കി പണിതിട്ട് അതിൻ്റെ മേളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം പൊതുവെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഒരു എന്നും മനസ്സിൽ വിലയിരുത്തുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ല. ഓ, അങ്ങനെ മത്സരം കയറാൻ ചാൻസ് ഇല്ല. ആന്റോ ആന്റണിക്ക് ചാൻസ് ഉള്ളൂ. ഞാൻ പൊതുവെ വിലക്കയറ്റം കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. അപ്പം ഈ ആൾക്കാരെ മനസ്സിലാക്കി വിലയിരുത്തി ചെയ്യട്ടെ. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ സാഹചര്യത്തിൽ കൂടുതലും ആന്റോ ആന്റണിക്കാണ്. ആന്റോ ആന്റണി ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അതിനല്ല, ഈ കഴിഞ്ഞ തവണ തന്നെ ഈ പുള്ളി ഇലക്ഷൻ മുന്നിൽ കണ്ട് ഈ മേഖലകൾ ഒത്തിരി വികസനം. അപ്പം ആന്റോയ്ക്കൊരു വീഴ്ച വരാൻ സാധ്യതയില്ല. ഈ മേഖല നേരത്തെ ഇപ്പം 3 തവണ ആന്റോ ജയിച്ചു, ഇപ്പം 4ാം തവണ ആന്റോ ജയിക്കും എന്നുള്ളത് യാതൊരു മാറ്റവും ഇല്ല. ഓ, പുള്ളി വലിയ ഒന്നും ഇറക്കിയാലും നീ ഈ പറയുന്ന ഇമേജ് തോമസ് ഐസക്കിനെ കുറിച്ചൊന്നും ഇവിടെ ഈ നാട്ടിലൊന്നും നാട്ടിൽ അറിയപ്പെടാത്ത ആളാ. ഈ നാട്ടിൽ നമുക്ക് പുള്ളി നേരത്തെ ഇരുന്നു ധനകാര്യമന്ത്രിയായിട്ട് ഇരുന്നെന്നല്ലാതെ വേറെ മറ്റൊന്നും ഇല്ലല്ലോ. ഇല്ല, അത് കാരണം ഉറപ്പായിട്ടും 100% നമുക്ക് പറയാം നല്ല മുൻപൂരിപക്ഷത്തോടെ ആന്റോ ആന്റണി ജയിക്കും. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. ആന്റോ ആന്റണി മത്സരിക്കുവാണെ ചിലപ്പം പുള്ളി കുറെയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ട് വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടി തോമസ് ഐസക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെ നല്ല വികസനങ്ങളും കാര്യങ്ങളും എല്ലാം ഇടതു എൽ ഡി എഫ് സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൈപ്പാസിനെ ആണേലും അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ അറിവിൽ ചെയ്തിട്ടുണ്ട്. റോഡുകളാണേൽ, പോക്കറ്റ് റോഡുകളാണേൽ എല്ലാം എൽ ഡി എഫിൻ്റെ ഭരണത്താണല്ലോ ചെയ്തേക്കുന്നത്.
നല്ല മത്സരം വരാൻ സാധ്യതയുണ്ട്. ആന്റോമാരി തന്നെ മത്സരിച്ചാൽ ആന ഈ തവണ ആന തന്നെ മത്സരിച്ചാല് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആര് ഇവിടെ മത്സരിച്ചാലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ആന്റോമാരി കഴിഞ്ഞ ഇലക്ഷൻ കണ്ടതാ ആൾക്കാർ ഇവിടുത്തെ ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തില് ഈ കാഞ്ഞിരപ്പള്ളി ഏരിയയില് ഞാനിവിടെ ടൗണിൽ തന്നെ താമസിക്കുന്ന ആളാണ്. ഇപ്പം കഴിഞ്ഞ ഇലക്ഷന് സമയത്ത് വൈരിഷ്ഠന്റെ ഉദ്ഘാടനം ഒക്കെ ആയിട്ട് സജീവമായിരുന്നു ഇലക്ഷന്റെ സമയത്ത്. എന്നാല് ഈ ഈ ഇലക്ഷൻ സമയം ഇത്രയും നാളായി ഇതുവരെ ആനോനെ ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും തീർച്ചയായും അതിനുള്ള എല്ലാ സാഹചര്യവും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. അതിന് ഇലക്ഷന്റെ അവസാന സമയത്ത് മാത്രമാണ് ഈ ചാനലുകളിലെ പിന്നെ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം പുറകോട്ട് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം പിന്നെ നിശ്ചയമായിട്ടും വിജയം ഉറപ്പിച്ചിരുന്ന സീറ്റാണ്. നമുക്കൊരു 10,000 വോട്ടിന് മുകളിൽ കഴിഞ്ഞ തവണ ഉറപ്പായിട്ടും വിജയം ഇടതുപക്ഷത്തിലെ ക്യാമ്പിൽ വിജയം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നവമാധ്യമങ്ങളിലെ വന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ആ റിസൾട്ട് പെട്ടെന്ന് മാറി പറയുന്നത് അവസ്ഥ ഉണ്ടായത്. ഇടതുപക്ഷം നിർണീക സ്ഥാനാർത്ഥികൾ 20-ൽ 20 പേരും അത് വിജയ സാധ്യത ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത്. LDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 20 സീറ്റിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. UDFന്റെ ആന്റോ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ആന്റോ ഇനി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ആന്റോ തന്നെ ആയിരിക്കും ഇവിടെ ആന്റോയോ LDFന്റെ സ്ഥാനാർത്ഥി. നല്ല മനുഷ്യനാണ്, ഞാൻ LDFകാരനാണല്ലോ, LDF അനുഭാവിയാണല്ലോ. പക്ഷേ തോമസ് ഐസക്കും മത്സരം നടക്കുമ്പോൾ UDF LDF മത്സരം വരുത്തുള്ളൂ. സാധ്യത ഇപ്പം ഈ UDF LDF ഇതിലായാലും ഒരാൾ വരത്തുള്ളൂ, അല്ലാതെ മൂന്നാമത് ഒരാളെന്ന് പറഞ്ഞാൽ വിത്ത് തരാം മൂന്നാം സ്ഥാനത്ത് പോകും. അതുകൊണ്ടാ പറഞ്ഞ രണ്ടുപേരും കട്ടക്കെട്ടക്കാണെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും, അതായത് കേരളം കണ്ട ഏറ്റവും കാലം നല്ലൊരു ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനാണ് ഇവിടെ സാധ്യത. കാരണം മുന്നുണ്ടായിരുന്ന ഇപ്പൊ നിലവിലുള്ള ആന്റോണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണാറുള്ളൂ. കാരണം ഇവിടെ ഈ കാഞ്ഞിരപ്പള്ളി ടൗണിൽ തന്നെ നോക്കിയാൽ അറിയാം. അപ്പോൾ അദ്ദേഹത്തെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണാറുള്ളൂ. ബാക്കി ഇപ്പം ഇനി ഏറ്റവും കേരളം കണ്ട ധനകാര്യമന്ത്രി നല്ലൊരു ധനകാര്യമന്ത്രി സ്ഥിതിക്ക് തോമസ് ഐസക് സാറ് തന്നെയായിരിക്കും ഇവിടെ MP ആയിട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെച്ചമുള്ള ആൾക്കാരാണ്. ഓരോ എടുത്തു കഴിഞ്ഞാൽ പാർലമെന്റ് മണ്ഡലം എടുത്തു കഴിഞ്ഞാലും എല്ലാവരും നല്ല മികച്ച സ്ഥാനാർത്ഥികളാണ് ഇപ്പൊ ഇപ്രാവശ്യമുള്ളത്. സീറ്റ് ഞാൻ പാർട്ടി അനുഭാവി എന്ന നിലയിൽ മുഴുവൻ സീറ്റുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും മുഴുവൻ കിട്ടണമെന്നുള്ളതാണ് ആഗ്രഹം. തോമസ് ഐസക് സാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പഴയ ഒരു ധനമന്ത്രിയാണ്. പിന്നെ സാമ്പത്തികമായി വിദഗ്ധനാണ് സംബന്ധിച്ച. പക്ഷേ ഒരു സ്റ്റേറ്റ് മത്സരം നടക്കും, അതേ ഉള്ളൂ. നല്ല MP ആണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായ കുറവൊന്നുമില്ല. അദ്ദേഹം നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു വ്യക്തിയാണ്, പഴയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും ചാൻസ് കൂടുന്നു പറഞ്ഞാൽ രണ്ടുപേരും കട്ടക്കിട്ടക്കി ഇരിക്കുന്നവരാ. അവിടെ ആർക്കാ ചാൻസ് പറയാൻ പറ്റില്ല. അത് നിഷ്പക്ഷ ആൾക്കാരാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ജയിക്കണ്ടായ. ആര് വന്നാലും നല്ല MP ആ രണ്ടുപേരും. ഉറപ്പ് നല്ല രണ്ടുപേരും നല്ല ആൾക്കാരാണ്.